നമസ്കാരം. സി പി എമ്മിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ഇ പി ജയരാജൻ. പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ, കഷ്ടതകൾ, ത്യാഗങ്ങൾ ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം നിൽക്കാൻ കഴിവുള്ള കാമ്പും കരുത്തുമുള്ള നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ഇ പി ജയരാജൻ. എന്നാൽ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് കാര്യമായ രീതിയിൽ സി പി എമ്മിൽ നിന്നും പരിഗണന ലഭിച്ചിട്ടില്ല എന്ന് ഇ പിയുടെ അനുകൂലികളും അദ്ദേഹത്തിൻ്റെ അനുഭാവികളുമൊക്കെ പലപ്പോഴായി പറയുന്നുമുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഒരു ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കേണ്ടി വന്നത്. പിന്നീട് അത് കേസ് തെളിയിഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും മന്ത്രിസഭയിൽ തിരിച്ചെത്തിയിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പലപ്പോഴായി പാർട്ടി സെക്രട്ടറി പദവിയിലേക്ക് എത്താൻ കഴിയും, പാർട്ടി സെക്രട്ടറി പദവിയിലെത്തും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഒരുപാട് നിലനിന്നിരുന്നുവെങ്കിലും പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പോഴും കൃത്യമായ ഒരു സീറ്റ്, പാർട്ടി സെക്രട്ടറി എന്നല്ല, കൃത്യമായ ഒരു സീറ്റ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നൊരു വസ്തുതയാണ്. കഴിഞ്ഞ തവണ ഒരു LDF കൺവീനർ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന നേതാവ് കൂടിയാണ് ഇ പി ജയരാജൻ. ഇതൊക്കെ ഇ പി ജയരാജനിൽ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴായി അദ്ദേഹം BJPയിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ തുടരെ വന്നുകൊണ്ടിരുന്നു. ഇത് പല മാധ്യമങ്ങളും കൃത്യമായ രീതിയിൽ കൊടുക്കുകയും അത് ആളുകൾ വിശ്വസിക്കുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിന് സി പി എമ്മിൽ നിന്നുണ്ടായ തിക്ത അനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ് പാർട്ടിയിൽ നിന്നും അദ്ദേഹം രാജിവെച്ച് BJPയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾക്ക് ഇത്രമാത്രം പ്രചാരമുണ്ടായത് എന്നത് കൃത്യമാണ്. ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ മത്സരാർത്ഥിയും BJP നേതാവുമായ ശോഭാ സുരേന്ദ്രനും ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ പരാമർശം വ്യംഗ്യ രൂപത്തിൽ നടത്തുകയുണ്ടായി. അതായത് CPMലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവിനെ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം നിൽക്കാൻ കരുത്തുള്ള ഒരു നേതാവിനെ താൻ ഇടനിലക്കാരൻ നന്ദകുമാറിനെ വീട്ടിൽ വെച്ച് കണ്ടു എന്നായിരുന്നു ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. പക്ഷേ അത് അവർ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല, ജനലിൻ്റെ പാളികൾക്കിടയിലൂടെയാണ് കണ്ടതെന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. പക്ഷേ അത് അവർ പറഞ്ഞ സൂചനകളൊക്കെ വെച്ച് നോക്കുമ്പോൾ, അതായത് EP കണ്ണൂരുകാരനാണെന്ന് പറഞ്ഞു, പിണറായി വിജയനോടൊപ്പം നിൽക്കാൻ കഴിവുള്ള പിണറായി വിജയനോടൊപ്പം തലക്കരമുള്ള നേതാവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പലരും പറഞ്ഞത് EP ജയരാജൻ ആയിരിക്കുമെന്നാണ്. കാരണം അദ്ദേഹത്തിന് ഇത്തരമുള്ള ഒരുപാട് ട്രാക്സ് ഉള്ളതുകൊണ്ട് CPMൽ നിന്നും ഏത് സമയവും പിണങ്ങിപ്പോകുമെന്നൊക്കെയുള്ള ഒരുപാട് പ്രചാരണങ്ങൾ വന്നതുകൊണ്ട് തന്നെ EP ജയരാജൻ ആയിരിക്കും എന്നുള്ള ഒരു ചില അഭ്യൂഹത്തിലേക്ക് എത്തി. പക്ഷേ EP അതിനോട് ഒരിക്കലും മനസ്സ് തുറന്നിട്ടില്ല എന്നു മാത്രമല്ല, CPMലെ ഒരാൾ പോലും EP പിന്തുണയുമായി എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം മറ്റു പലരെയും പറയുമ്പോൾ AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വലിയ തോതിൽ വാചക കസരത്തുമായി എത്താറുണ്ടെങ്കിലും EP ജയരാജൻ്റെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായപ്പോൾ ഒരാൾ പോലും അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയില്ല എന്നുള്ള വലിയ കാര്യമാണ്. അപ്പോൾ അദ്ദേഹം BJPയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണെങ്കിലും, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ CPM വരാത്തത് എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ CPMലെ രണ്ടാമൻ എന്ന പേരിന് അർഹനാണ്. പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവ് തന്നെയാണ് EP ജയരാജൻ. ഇങ്ങനെയൊക്കെയുള്ള ചില കുട്ടി വായനകൾക്കിടയിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, EP ജയരാജനും അങ്ങനത്തെ ഒരു മനസ്സ്, അതായത് ഒരു BJP മനസ്സുണ്ട് എന്ന് തന്നെ കരുതേണ്ടതാണ്. ഇത്തരം തിക്താനുഭവങ്ങൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും പലപ്പോഴായി ഉണ്ടാകുമ്പോൾ ഏതൊരാളും ചിന്തിക്കുക, മറ്റൊരു നല്ല പാർട്ടിയിൽ അഭയം തേടാൻ കഴിഞ്ഞാൽ അത് വളരെ സുരക്ഷിതമായിരിക്കും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ദൈനംദിനം എന്നോണം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് എതിർക്കാത്തിടത്തോളം കാലം അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വലിയ തോതിൽ ആളുകൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിൽ വലിയ തെറ്റൊന്നും കാണേണ്ടതുമില്ല എന്ന് പറയാനേ കഴിയൂ.